ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോൾവിൻ സെക്കൻഡ് റസ്സിൻ്റെ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ലാസ്റ്റ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് സോ പാർട്ട് വൺ ആൻഡ് ടു വൺ ടു ആൻഡ് ത്രീ ചെയ്താണ് ഓൾറെഡി കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണും അതിന് മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് സോ ഈ ഒരു പാട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് എൺപത്തൊന്ന് മുതലുള്ള മാത്സ് ആൻഡ് മെൻ്റൽ അബിലിറ്റി സെക്ഷനിലെ ഭാഗമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് സോ അത് നമുക്ക് നോക്കാം എൺപത്തൊന്ന് എന്താണ് വിച്ച് ഓർ ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ ട്വൻ്റി ഫോർ താഴെ തന്നിട്ടുള്ളതിൽ ഏത് നമ്പറാണ് ഈ ട്വൻറ്റി ഫോർ ഇരുപത്തി നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഓരോ നമ്പർ എടുത്തിട്ട് ട്വൻ്റി ഫോർ കൊണ്ട് എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു നമ്പറിന് ഇരുപത്തി കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഫാക്ടേഴ്സ് കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റണം ഡിവൈഡ് ചെയ്യാൻ പറ്റണം അതായത് അതിൻ്റെ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ് പന്ത്രണ്ട് ഉണ്ട് അതേപോലെ എട്ടുണ്ട് മൂന്ന് ഉണ്ട് സോ ഞാൻ പറയുകയാണെ എനിക്ക് ഇരുപത്തിനാല് കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ തീർച്ചയായും എന്തുകൊണ്ട് പറ്റണം ഈ മൂന്നുകൊണ്ട് നമുക്ക് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ നാൽപ്പത്തെട്ടിന് എനക്ക് അറിയാം ഇരുപത്തിനാല് കൊണ്ട് നിനക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും സോ ഇരുപത്തി നാലെന്ന് പറയുന്നത് മൂന്നിൻറ്റു എത്രയാണ് എട്ടാണ് അപ്പോൾ തീർച്ചയായും മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അപ്പോൾ മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക നോക്കാൻ ഒരു എന്താണ് ഒരു ഷോർട്ട് ട്രിക്ക് ഉള്ളത് ആ നമ്പറിൻ്റെ സമ്മിന് എന്തു ചെയ്യുക സം അതായത് കൂട്ടിയതിന് ശേഷം അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇവിടെ കൂട്ടാണ് അഞ്ചു ഒന്ന് ആറും എട്ട് രണ്ട് പത്ത് പതിനാറ് നാല് ഇരുപത് ഇതിൻ്റെ നമ്പർ സമ്മിൽ കൂട്ടിക്കാൻ ഇരുപത് കിട്ടും ഇപ്പോൾ ഇരുപതിന് എനിക്ക് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ മൂന്നോണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കാലത്തോടെ എനക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇരുപത്തിനാല് കൊണ്ട് ഈ നമ്പറിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റിലത്തെ നമ്പറിന് പിന്നെ രണ്ടാമത്തെ കേസ് എടുത്തു തുടങ്ങി എട്ട് രണ്ട് പത്ത് പതിനെട്ട് ഒന്ന് പത്തൊമ്പത് പത്തൊമ്പതാണ് ഇതിൻ്റെ സമ്മെന്ന് പറയുന്നത് അപ്പോൾ പത്തൊമ്പതും മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തി നാല് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അടുത്ത് എടുക്കുകയാണ് എട്ട് രണ്ട് പത്ത് പതിനാല് മൂന്ന് പതിനേഴൊന്ന് പതിനെട്ട് പതിനെട്ടിന് എനിക്ക് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇതൊരു ചാൻസാണ് ഇത് ആവാം അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാണ് അടുത്ത് എട്ട് രണ്ട് പത്ത് പതിനാല് രണ്ട് പതിനാറ് ഒന്ന് പതിനേഴാണ് വരുന്നത് പതിനേഴിന് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതും ഒഴിവായി അപ്പോൾ ലാസ്റ്റ് ഏത് തന്നെയാണെന്ന് ഓർപ്പിക്കുക ഇത് തന്നെയാണെന്ന് ഓർപ്പിക്കുക ഇനി രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ അതിനുശേഷം എട്ട് കൂടി എടുത്ത് നോക്കണം എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് കൂടി നോക്കണം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ട്വൻറ്റി ഫോർ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യുക ചെയ്ത് നോക്കിയാൽ മതി എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ഈ എ ബൈ ഫോർ ഈക്വൽ ടു ബി ബൈ ഫൈവ് ഈക്വൽ ടു സി ബൈ സെവൻ ദെൻ എ പ്ലസ് ബി പ്ലസ് സി ഡിവൈഡ് ബൈ എ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റൻ ഞാൻ ഒന്ന് വരുന്നുണ്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ക്ലാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടാവും എ ബൈ ഫോർ ഈക്വൽ ടു ബി ബൈ ഫൈവ് ഈക്വൽ ടു സി ബൈ സെവൻ എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുകയാണെ ഈ തന്നിരിക്കുന്ന ഒക്കെ ഈക്വൽ ടു കെ എന്നുള്ളൊരു നമ്പറായിട്ട് ഞാനങ്ങ് എടുക്കുവാണ് അപ്പോൾ ഈ ഫോർ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും എ ബൈ ഫോർ ഈക്വൽ ടു കെ എന്ന് കിട്ടും എ ഈക്വൽ ടു ഫോർ കെ അതേപോലെ ബി എ ഫൈവ് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബി ഈക്വൽ ടു എത്രയാന്ന് കിട്ടും ഫൈവ് കെ എന്ന് കിട്ടും അതേപോലെ സി ഈക്വൽ ടു സെവൻ കെ എന്ന് കിട്ടും അപ്പം നമുക്കിവിടെ കാണേണ്ടത് എന്താണ് എ പ്ലസ് ബി പ്ലസ് ഇ എ പ്ലസ് ബി പ്ലസ് ഇ ഡിവൈഡ് ബൈ എ ആണ് കാണേണ്ടത് സെ പ്ലസ് ബി പ്ലസ് ഇ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നാല് കെയും അഞ്ച് കെയും ഏഴ് കെയും കൂടി കൂട്ടാണ് വേണ്ടത് അപ്പോൾ പതിനൊന്ന് പതിനഞ്ച് അഞ്ചു പതിനൊന്നും നാലും എത്ര കിട്ടും പതിനഞ്ചെന്ന് കിട്ടും പതിന പതിനാറ് എന്ന് കിട്ടും പതിനൊന്ന് ആറും അഞ്ചു പതിനൊന്ന് പതിനാറ് കെ എന്ന് കിട്ടും അടിയിൽ ഈക്വൽ ഡിവൈഡ് ബൈ എ എന്ന് വെച്ചാൽ എത്രയാ എന്ന് വെച്ചാൽ ഫോർ കെ ആണ് സോ കെയും കെയും ക്യാൻസൽ ചെയ്താൽ പതിനാറ് ഡിവൈഡ് ബൈ നാല് എത്രയെന്ന് കിട്ടും നാലെന്നുള്ള ആൻസർ കിട്ടും അപ്പോൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റിനും വന്നു കഴിഞ്ഞാലോ എ കൽ ടു ഫോർ എന്നെടുക്കുക അല്ലെങ്കിൽ ബി ഈ കൽ ടു ഫൈവ് എന്നെടുക്കുക സി ഇക്കൽ ടു സെവൻ എന്ന് എടുക്കുക എന്നിട്ട് ഇതിൽ കൊടുത്താൽ മതി സിമ്പിളായിട്ട് അങ്ങനെ ഓർമ്മിച്ച് വെച്ചാൽ ഇത് എത്ര കിട്ടും നാല് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് ഡിവൈഡ് ബൈ നാലു കിട്ടും സോ പതിനാറ് ഡിവൈഡ് ബൈ നാല് എ ടു നാല് എന്നുള്ള ആൻസർ അങ്ങനെയും കിട്ടും അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്താൽ മതി ഓർമ്മിച്ചാൽ മതി എൺപത്തി മൂന്നേ സ്റ്റുഡൻറ് മൾട്ടിപ്ലൈഡ് ആ നമ്പർ ബൈ ഫോർ ബൈ ഫൈവ് ഇൻസ്റ്റഡ് ഓഫ് ഫൈവ് ബൈ ഫോർ ദ പേഴ്സൻറ്റേജ് ആർ ഈസ് അപ്പോൾ ഒരു ഒരു സ്റ്റുഡൻറ് എന്ത് ചെയ്യോ നാല് ബൈ അഞ്ചുകൊണ്ട് പിന്നെ ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യും പക്ഷേ ഇൻസ്റ്റഡ് ഓഫ് ഇൻസ്റ്റഡ് ഓഫ് എന്ന് വെച്ചാൽ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് അഞ്ച് ബൈ നാലുകൊണ്ടായിരുന്നു മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അയാൾ ചെയ്തത് നാല് ബൈ കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആ എറർ വന്നിട്ടുള്ള എറർ എത്ര പേർസെൻറ്റേജ് എറർ വന്നിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ അപ്പം ഞാൻ ഇവിടെ ഏത് നമ്പറിനെയാണ് ആ കുട്ടി മൾട്ടിപ്ലൈ ചെയ്തതെന്നൊന്നും പറയുന്നില്ല അപ്പം ഞാൻ ആ നമ്പർ എന്തുയാണ് ഏതായിട്ട് അങ്ങ് എടുക്കുവാണ് ഞാൻ ഞാൻ പറയുകയാണ് ആ നമ്പർ ഇരുപതായിട്ടങ്ങ് എടുക്കുവാണ് എന്ത് ഇരുപത് തന്നെ എടുക്കാനുള്ളൊരു കാരണം എന്താണ് കാരണം അഞ്ചും നാലും പോകുന്ന പോകുന്നൊരു നമ്പറാണ് ഇരുപത് അപ്പോൾ ഈ ഫസ്റ്റ് കുട്ടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്പർ ഏതായിട്ട് കിട്ടി ഇരുപത് ഇൻറ്റു നാല് ബൈ അഞ്ചുകൊണ്ടാണ് ആദ്യം അയാൾ മൾട്ടിപ്പിൾ ചെയ്യുന്നത് അല്ലേ നാല് ബൈ അഞ്ചുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സോ നാല് ബൈ അഞ്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഞ്ച് ഇരുപതിന് നാല് പ്രാവശ്യം പതിനാറ് എന്നുള്ള കിട്ടും പക്ഷേ ഇതാണെന്ത് ഇതാണ് ഇതിൻ്റെ എറർ വാല്യൂ ഇയാൾക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു പക്ഷേ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇരുപതിന് അഞ്ച് ബൈ നാലുകൊണ്ട് ആയിരുന്നു സോ ഇരുപത് ഇൻറ്റു അഞ്ച് ബൈ നാല് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടുമോ നാല് ഇരുപതിൽ അഞ്ച് പ്രാവശ്യം അഞ്ചിൻ്റെ അഞ്ച് ഇരുപത്തി അഞ്ച് ഇതായിരുന്നു കറക്റ്റ് കിട്ടേണ്ടിയിരുന്നത് കറക്റ്റ് കിട്ടേണ്ടിയിരുന്ന വാല്യൂ ഇതായിരുന്നു ഇനി നമുക്ക് കാണേണ്ടത് എറർ ആണ് സോ എറർ പെർസെൻറ്റേജ് കാണുന്ന ഇക്വേഷൻ നിങ്ങൾ അവിടെ ഓർമ്മിക്കണം എറർ പെർസെൻറ്റേജ് കാണുന്നത് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എറർ പെർസെൻറ്റേജ് എന്നുള്ളത് എറർ എറർ ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ എറർ ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു എത്രയാണ് ഇൻറ്റു ആണ് എറർ പേഴ്സൻ്റേജ് എന്ന് പറയുന്നത് സോ എറർ ഡിവൈഡ് ബൈ ഇവിടെ എറർ എത്രയാണ് ഇവിടെ നോക്ക് ഈ ആ ഇയാൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒറിജിനൽ വാല്യൂ ഇരുപത്തഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പതിനാറാണ് അപ്പോൾ എറർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനാറ് കുറക്കുക അപ്പോൾ എറർ എന്ന് പറയുന്നത് ഒമ്പതാണ് ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ ഡിവൈഡ് ബൈ ഒറിജിനൽ വാല്യൂ എന്ന് വെച്ചാൽ ശരിക്കുമുള്ള കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ ചോദിക്കുന്നത് അത് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് സോ ഒമ്പത് ഡിവൈഡ് ബൈ ഇരുപത്തഞ്ച് ഇൻറ്റു ഹൺഡ്രഡ് സോ ഇരുപത്തഞ്ച് ഹൺഡ്രഡ് എത്ര പ്രാവശ്യം പോവും നാല് പ്രാവശ്യം പോകും നാല് ഇൻറ്റു ഒമ്പത് എത്രയെന്ന് കിട്ടും മുപ്പത്തി ആറ് പേഴ്സൻറ്റേജിൽ നിന്ന് കിട്ടും പേഴ്സൻറ്റേജിലാണ് കിട്ടുന്നത് ഇതാണ് ഈ തന്നിട്ടുള്ളതിൻ്റെ എയർ പേഴ്സൻറ്റേജ് സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഏത് നമ്പർ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്താൽ ഒരു ആൻസർ തന്നെ എന്തു ചെയ്യും കിട്ടും എൺപത്തിനാല് ദ നമ്പർ ഓഫ് മാർബിൾ സ്ലാബ്സ് ഓഫ് സൈസ് ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ ടു ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റിഫൈവ് സെൻറ്റിമീറ്റർ ടു പാവ് ദി ഫ്ലോർ ഓഫ് എ സ്ക്വയർ റൂം ഓഫ് സൈഡ് ടെൻ മീറ്റേഴ്സ് അപ്പോൾ ഇവിടെ തന്നുള്ള ആണ് ഞാൻ ആദ്യം ഒന്ന് പറയാം ഒരു ടെൻ മീറ്റർ ടെൻ മീറ്റർ സൈഡുള്ള ഒരു റൂമുണ്ട് എനിക്ക് ആ ടെൻ സെൻ മീറ്റർ എന്നുള്ളതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുകയാണ് അപ്പോൾ ടെൻ ഇൻറ്റു എത്രയാണ് ആണെന്ന് കിട്ടുമോ ഹൺഡ്രഡ് ഈക്വൽ ടു എത്ര തൗസൻഡ് സെൻറ്റിമീറ്റർ കാരണം ഒരേ എല്ലാം ഒരേ യൂണിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ആ റൂമിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ് സ്ക്വയർ റൂമാണ് സ്ക്വയർ റൂമിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് തൗസൻഡ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇത് തൗസൻഡ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡ് ഒത്തിരി ആയിരിക്കും തൗസൻഡ് തന്നെയായിരിക്കും സോ ഇത് തൗസൻഡ് അതേപോലെ ഇത് അടിയിലോട്ട് വരുന്നത് തൗസൻഡ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ എന്ത് ചെയ്യണോ ഇതൊരു ടൈൽ പാകണം ടൈൽ പാകണമെങ്കിൽ ആ ടൈലിൻ്റെ ഈ നീളവും വീതിയും തോന്നുന്നുണ്ട് അതും സ്ക്വയർ ടൈൽ തന്നെയാണ് ആ സ്ക്വയർ ടൈലിൻ്റെ നീളവും വീതിയും ട്വൻറ്റി ഫൈവ് ബൈ ട്വൻറ്റി ഫൈവ് ആണ് ഇരുപത്തഞ്ച് മീറ്റർ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം ഉണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇരുപത്തഞ്ചാണ് ഇത് ഇരുപത്തഞ്ചാണ് ഇങ്ങനെയുള്ള എത്രത്തോളം ടൈലുകൾ വേണമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോ ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഈ ഒരു റൂമിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എടുക്കുക ഈ മൊത്തത്തിലുള്ള ഏരിയ എങ്ങനെയാണ് സ്ക്വയറിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ കാണുന്നത് അതിൻ്റെ വാശം ഇൻറ്റു വാശമാണ് ഓരോ സൈഡ് ഇൻഡു സൈഡാണ് അപ്പോൾ ഞാൻ ഇവിടെ മൊത്തത്തിലെടുത്തുവാണെങ്കിൽ അവിടെ ആയിരം ഇൻറ്റു ആയിരമാണ് അതിൻ്റെ റൂമിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇനി ഈ ഒരു ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ അതായത് സ്ക്വയർ ടൈലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആ സ്ക്വയർ ടൈലിൻ്റെ സൈഡിൻറ്റു സൈഡാണ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ട്വൻ്റി ഫൈവ് ആണ് സോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എത്രത്തോളം സ്ക്വയർ ടൈലുകൾ ഇതിൽ വേണം എന്നുള്ളത് എന്ത് ചെയ്യും ആ കിട്ടും അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും ഇപ്പോൾ ഇരുപത്തി അഞ്ച് നൂറിലാണെങ്കിൽ നാല് സോ എത്ര കിട്ടും നാൽപ്പത് ഇൻറ്റു നാൽപ്പത് എന്നുള്ളത് കിട്ടും നാൽപ്പത് ഇൻറ്റു നാൽപ്പത് എത്രയാണ് ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് ആൻസർ കിട്ടും സോ ഇതിൽ ആയിരത്തി അറുന്നൂറ് ഇതുപോലുള്ള ടൈൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇത് ഫില്ലായി മാറും അടുത്ത ക്വസ്റ്റൻ നോക്കാം ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് എ നമ്പർ ഈസ് ആഡ് ടു വൺ ട്വൻറ്റി ദെൻ ദ റിസൾട്ട് ഈസ് ഡബിൾ ഓഫ് ദി നമ്പർ വാട്ട് ഈസ് ദി നമ്പർ എൺപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അവിടെ തന്നിട്ടുള്ളതിൽ ഞാൻ ആ നമ്പർ എന്തായിട്ട് എടുക്കുവാണ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാണ് എക്സ് ആയി എക്സ് എന്ന നമ്പർ എടുക്കുക അപ്പോൾ നമ്പറിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് വെച്ചാൽ തരാം എക്സിൻ ടു നാൽപ്പത് ബൈ ഹൺഡ്രഡ് ആണ് ഒരു നമ്പറിൻ്റെ നാൽപ്പത് ശതമാനം അതിൻ്റെ അവിടെ എത്ര കൂട്ടുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് വൺ ട്വൻറ്റി ഓക്കെ നാൽപ്പത് ശതമാനം ഓഫ് എ നമ്പർ ആഡ് ടു വൺ ട്വൻ്റി അത് നൂറ്റി അതോടി കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഡബിൾ ഓഫ് ദ നമ്പർ ആകും അത് സോ ഈക്വൽ ടു എത്രയാന്ന് കിട്ടി ഡബിൾ ഓഫ് ദി നമ്പർ എന്ന് വെച്ചാൽ ടു എക്സ് സോ ഞാൻ എന്ത് ചെയ്യണം വൺ ട്വൻറ്റി ഇവിടെ വെക്കുവാണ് വൺ ട്വൻറ്റി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും ടു എക്സ് മൈനസ് ഫോർ ഫോർട്ടീൻ ഇൻറ്റു എക്സ് എത്രയാണ് ഫോർട്ടീൻ എക്സ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്ന് കിട്ടും സോ ഇത് ചെയ്യുമ്പോൾ എത്രയാന്ന് കിട്ടി ആ ഹൺഡ്രഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഹൺഡ്രഡിൻ്റ് ടു എക്സ് ടു ഹൺഡ്രഡ് എക്സ് മൈനസ് ഫോർട്ടി എക്സ് ഡിവൈഡ് ബൈ ഹൺഡ്രഡെന്ന് കിട്ടും സോ അത്രയാണ് നൂറ്ററുപത് എക്സ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പിന്നെ ഉള്ളത് പത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാറ് ബൈ പത്ത് എന്നുള്ളത് എട്ട് ബൈ അഞ്ച് എക്സ് എന്നുള്ളത് കിട്ടും സോ അത് എത്രയാണ് ആ വൺ ട്വൻറ്റിക്ക് ഈക്വൽ ആണ് ഇനി ആ എട്ട് അഞ്ചും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ വൺ ട്വൻറ്റി ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റ് എന്ന് കിട്ടും സോ വൺ ട്വൻറ്റി ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റ് എന്ന് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടും എഴുപത്തി അഞ്ച് എന്നാൽ ആൻസർ കിട്ടും ആ എക്സ് എന്നുള്ളത് എത്രയാണ് കിട്ടി എഴുപത്തി അഞ്ചായിട്ട് നമുക്ക് കിട്ടി എക്സാണ് നമ്മളെടുത്ത് ആ നമ്പർ ഓപ്ഷൻ ഡി ആണ് ആൻസർ എൺപത്താറാമത് ക്വസ്റ്റിൻ എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ ടെൻ ഡേയ്സ് എയും ബി ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പത്ത് ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ബിയും സിയും കൂടി ചെയ്യുകയാണെങ്കിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യാം സിയും എയും ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും അങ്ങനെയാണ് ഇത് ഇവർ മൂന്ന് പേരെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ എന്ത് എടുക്കുവാണെങ്കിൽ ആദ്യം എയും ബി ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് എയും ബി ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ടാണ് അപ്പോൾ ഇവരുടെ ഒരു ദിവസത്തെ വർക്കാണ് ഞാൻ ആദ്യം കാണുന്നത് വൺ ഡേ വർക്ക് എന്ന് പറയുന്നത് എയും ബിയും കൂടി ഒന്നേ ബൈ പത്ത് ഭാഗം ചെയ്യും കാരണം പത്ത് ദിവസം കൊണ്ട് ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ ഒരു ദിവസം അവർ വൺ ബൈ ടെൻ ഭാഗം ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ബിയും സിയും കൂടി ഒരു ദിവസം ചെയ്തേക്കും ബിയും സിയും കൂടി ഒരു ദിവസം ചെയ്യുന്നത് വൺ ബൈ ട്വൽവ് ആയിരിക്കും കാരണം പന്ത്രണ്ട് ദിവസം കൊണ്ട് എന്തു ചെയ്യുക അവർക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഏതാണ് സിയും എ യുമാണ് എയും സിയും അപ്പോൾ എയും സിയും ഒരു ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും വൺ ബൈ ഫിഫ്റ്റീൻ കാരണം പതിനഞ്ച് ദിവസം കൊണ്ട് വർക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് ആവും ഇനി ഇവർ ഇതൊക്കെ ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടി ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഉണ്ട് ഒരേ ഉണ്ട് അപ്പോൾ രണ്ട് എ പ്ലസ് ബിയും ബിയും അത്ര രണ്ട് ബി പ്ലസ് അതേപോലെ സിയും സിയും രണ്ട് സി ഈക്വൽ ടു വൺ ബൈ ടെന്ന് പ്ലസ് വൺ ബൈ ട്വൽവ് പ്ലസ് വൺ ബൈ ഫിഫ്റ്റീൻ ഞാൻ രണ്ടിങ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടി എ പ്ലസ് ബി പ്ലസ് സി ഈ ക്വൽറ്റ് വൺ ബൈ ടെന്നും വൺ ബൈ ട്വൽവും വൺ ബൈ ഫിഫ്റ്റീനും ഇതെന്ത് ചെയ്യുക ഒന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ അടിയിൽ ന്യൂമ ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് ന്യൂമറേറ്റർ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി സോ ന്യൂ ഇത് എല്ലാം പതിനഞ്ചിനുള്ളതൊക്കെ അറുപതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മോൾ എത്തിട്ട് വരും ഞാൻ ഇവിടെ മൊത്തം എത്ര ഡിവൈഡ് ചെയ്യണം ആറോണ്ട് ഡിവൈഡ് ചെയ്താൽ മോൾ ആറ് വരും അടിയിൽ അറുപത് വരും പ്ലസ് ഇവിടെ അഞ്ചും ഡിവൈഡ് അഞ്ചേ ബൈ എന്ന് വരും ഇവിടെ നാല് കൊണ്ട് ചെയ്താൽ നാല് ബൈ അറുപത് എന്നു വരും സോ ന്യൂമറേറ്ററൊക്കെ ഡിനോമേറ്ററൊക്കെ സെയിം ആക്കിയതാണ് അതിനു പതിനഞ്ച് ബൈ അറുപത് എന്ന് കിട്ടും പതിനഞ്ച് ബൈ അറുപതെന്ന് വെച്ചാൽ ഒന്നേ ബൈ നാലാണ് സി ഒന്നേ ബൈ എ പ്ലസ് ബി പ്ലസ് സി ടു ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ് വൺ ബൈ ഫോർ ആണ് അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി എന്നുള്ളത് എത്രയായിരിക്കും വൺ ബൈ ആണ് ആ ടു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വൺ ബൈ ആവും ഫോർ ഇൻറ്റു ടു എയ്റ്റ് ആവും സോ എ പ്ലസ് ബി പ്ലസ് സി എന്ന് വെച്ചാൽ മൂന്ന് പേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്നാൽ വൺ ബൈ ആണ് അപ്പോൾ ഇവർക്ക് എട്ട് ദിവസം കൊണ്ട് എന്തു ചെയ്യുക ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ അതാണ് നമ്മുടെ ആൻസർ പി എൺപത്തേഴാമത്തെ ക്വസ്റ്റൻ ദ പി ദ പ്രൈസസ് ഓഫ് എ ടേബിൾ ആൻഡ് ചെയർ ആർ ഇൻ ദ റേഷ്യോ ഫോർ ഇസ്റ്റ് വൺ ദി കോസ്റ്റ് ഓഫ് ടു ടേബിൾസ് ആൻഡ് എയ്റ്റ് ചെയർസ് ഈസ് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് ദ കോസ്റ്റ് ഓഫ് എ ടേബിൾ ഈസ് ദ പ്രൈസസ് ഓഫ് ടേബിൾ ആൻഡ് ചെയർ ഒരു ടേബിളിൻ്റെ ചെയറിൻ്റെ എന്താണ് പ്രൈസ് തന്നിട്ടുണ്ട് അത് എത്രയാണ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത് ആ റേഷ്യോ നാലോ ഒന്നുമാണ് നാലോ ആണ് തന്നിട്ടുള്ളത് ടേബിളിൻ്റെതും അതേപോലെ ചെയറിൻ്റെതും ടേബിളിൻ്റെതും ചെയറിൻ്റേതും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റേഷ്യോ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടി ഒരു എക്സ് ഓ ഏതെങ്കിലും നമ്പർ ഇട്ടാൽ നമുക്കതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിട്ട് കിട്ടും സോ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നാല് എക്സ് ആണ് ഇത് ഒരു എക്സ് ആണ് ഒരു എക്സ് എന്ന് വെച്ചാൽ എക്സ് തന്നെ അപ്പോൾ ടേബിളിൻ്റെ ഇപ്പോഴുള്ള വിലയാണ് നാലെക്സ് രൂപ അതേപോലെ ചെയറിൻ്റെ ഇപ്പോഴുള്ള വിലയാണ് എക്സ് രൂപ ഇനി അവർ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ് തന്നിരിക്കുന്ന ഡാറ്റ പറയുന്നത് കോസ്റ്റ് ഓഫ് ടു ടേബിൾ ആൻഡ് എയിറ്റ് ചെയർ എട്ട് ടേബിളിനും എട്ട് ചെയറിനും രണ്ട് ടേബിളിനും കൂടിയുള്ള പൈസ നാനൂറാണ് സോ എട്ട് രണ്ട് ടേബിളിനും രണ്ട് ടേബിൾ എന്ന് പറയുമ്പോൾ എന്ത് വരും രണ്ട് ഇൻറ്റു ടേബിളിൻ്റെ ഇപ്പോഴത്തെ പോലെ എത്രയാണ് നാലെക്സ് ആണ് രണ്ട് ഇൻറ്റു നാലെക്സ് പ്ലസ് അവരെ എട്ട് ചെയർ എട്ട് ചെയറെയുമ്പോൾ എട്ട് ഇൻറ്റു എട്ട് ഇൻറ്റു എത്രയാണ് എക്സ് ഈക്വൽ ടു എത്രയാന്ന് കിട്ടി നാനൂറ് രൂപയാണെന്ന് കിട്ടും എ ടിൻ്റെ എക്സ് ഈക്വൽ ടു നാനൂറ് സോ രണ്ടീൻ്റെ നാല് എക്സ് എത്രയാണ് എട്ട് എക്സ് തന്നെയാണ് എട്ട് എക്സ് പ്ലസ് എട്ട്സ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡെന്ന് കിട്ടും സോ എട്ട് എക്സ് പ്ലസ് എട്ട്സ് പതിനാറ് എക്സ് ആണ് പതിനാറ് എക്സ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പതിനാറാണ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ പതിനാറ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിട്ടും ആൻസർ ആയിട്ട് ഇരുപത്തിയഞ്ചാണ് എക്സ് എന്നുള്ള വാല്യൂ വരുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ദ കോസ്റ്റ് ഓഫ് ദി ടേബിൾ ടേബിളിൻ്റെ കോസ്റ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് ടേബിളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നാല് എക്സ് ആണ് അപ്പോൾ നാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് അത് എത്രയാണ് ഹൺഡ്രഡ് ആണ് ആൻസർ ആയിട്ട് വരിക എൺപത്തെട്ട് ദ റേഷ്യോഫ് മെൻ ആൻഡ് വുമൺ ഇന്ന എ പോളിംഗ് ബൂത്ത് ഇസ് ഫോർ ഇസ്റ്റ് ഫൈവ് ഇഫ് ദർവർ വൺ ട്വൻറ്റി വുമൺ മോർ ദെൻ ദാറ്റ് ഓഫ് മാൻ ദ നമ്പർ ഓഫ് വോട്ടേഴ്സ് ഇൻ ദ ബൂത്ത് ആർ ബൂത്ത് ബേർ എന്താണ് ഒരു പോളിംഗ് ബൂത്തിലെ പുരുഷന്മാരുടെ സ്ത്രീകളുടെ വന്നിട്ടുള്ള റേഷ്യോ നാലിസ്റ്റ് അഞ്ചാണ് പക്ഷേ അവർ തമ്മിലുള്ള വ്യത്യാസം വൺ ട്വൻറ്റി വുമൺ മോർ ദെൻ ദാറ്റ് ഓഫ് മാൻ അതായത് ആണുങ്ങളെക്കാൾ നൂറ്റി അധികം സ്ത്രീകൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എത്ര വോട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നാല് ഈസ്റ്റു അഞ്ചാണ് ഇവിടെ തന്നിട്ടുള്ള റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൂടെ എക്സ് ഇടുക അപ്പോൾ നാല് എക്സോ അഞ്ച് എക്സോ ആണ് ഇവിടെ വന്നിട്ടുള്ള എന്താണ് മെൻ ആൻഡ് വുമൺ സോ മെൻ നാല് ആണ് വുമൺ അഞ്ച് എക്സ് ആണ് ഇനി ഇവരെ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് അതായത് വുമൺ കൂടുതലാണ് വൺ ട്വൻറ്റി പേര് കൂടുതലാണ് സോ അഞ്ച് എക്സ് എന്ന് നാലെക്സ് കുറച്ച് കഴിഞ്ഞാൽ വൺ ട്വൻറ്റി എന്ന് കിട്ടും സോ എക്സ് ഇഗൽ ടു വൺ ട്വൻറ്റി എക്സ് ഇക്കൽ ടു വൺ ട്വൻ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള പുരുഷന്മാർ നാല് എക്സും സ്ത്രീകൾ അഞ്ച് എക്സും ആണ് അപ്പോൾ ടോട്ടൽ എത്ര പേര് വന്നിട്ടുണ്ട് ഇവിടെ ടോട്ടൽ അഞ്ചും നാലും ഒമ്പത് എക്സ് വന്നിട്ടുണ്ട് അപ്പോൾ എക്സ് ഇ ഗൽ ടു വൺ ട്വൻറ്റിയാണെന്ന് കിട്ടി അപ്പോൾ ഒമ്പത് ഇൻറ്റു വൺ ട്വൻറ്റി ചെയ്ത് കഴിഞ്ഞാൽ അവർ കിട്ടും നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ടോട്ടൽ ആൾക്കാരുടെ പോളിത വോട്ടേഴ്സിൻ്റെ എണ്ണം കിട്ടും അപ്പോൾ ഒമ്പത് ഇൻറ്റു വൺ ട്വൻറ്റി ചെയ്താൽ സീറോ എയ്റ്റ് സീറോ വൺ സീറോ അപ്പോൾ ആയിരത്തി അമ്പതിനുള്ള ആൻസർ കിട്ടും ആയിരത്തി അമ്പത് ഓപ്ഷൻ സി എൺപത്തൊമ്പത് എ ട്രെയിൻ ഓഫ് ലെങ്ത് വൺ ഫിഫ്റ്റി മീറ്റർ ടു എയ്റ്റ് സെക്കൻഡ് ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് ലെങ്ത്ത് ടു ഫിഫ്റ്റി മീറ്റേഴ്സ് ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ ടെലിഫോൺ പോസ്റ്റ് അപ്പോൾ അതായത് ട്രെയിൻ്റെ ലെങ്ത് നൂറ്റമ്പതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഡയഗ്രാം വരക്കാം ഒരു ട്രെയിൻ പോകുന്നുണ്ട് ഞാൻ പറയുകയാണ് ഇതാണ് ആ ട്രെയിൻ എന്നായിരിക്കും ആ ട്രെയിന് ട്രെയിനിന്റെ ലെങ്ത് തോന്നിട്ടുണ്ട് ആ ട്രെയിനിന്റെ ലെങ്ത്ത് എത്രയാണ് വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റി ആണ് ട്രെയിനിൻ്റെ ലെങ്ത് അതുപോലെ എട്ട് കൊണ്ട് എന്ത് ചെയ്യുക എട്ട് കൊണ്ട് ഇതൊരു എന്തു ചെയ്യും ബ്രിഡ്ജ് കടക്കും ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് അത് ഇരുന്നൂറ്റി അമ്പതാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് ആ ബ്രിഡ്ജ് ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് നീളെന്നു പറയുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ട്രെയിൻ ഇവിടെ നിന്നാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ എന്തു ചെയ്യാണ് ഇത് കടന്നു പോകണമെങ്കിൽ ഇത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഭാഗവും കൂടി ഇവിടെ എത്തണം കാരണം ട്രെയിനിൻ്റെ മുന്നേ ഇതാണെങ്കിൽ ലാസ്റ്റ് ഭാഗം എന്ത് ചെയ്യണോ ഈ ഒരു ബ്രിഡ്ജ് കടന്നു പോകണം അപ്പോൾ ഇത് ടോട്ടലി ഈ ഒരു ട്രെയിൻ ട്രെയിനിപ്പോൾ ക്രോസ് ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ വൺ ഫിഫ്റ്റി ഇവിടെ ട്രാവൽ ചെയ്യണം അതേപോലെ ഈ ബ്രിഡ്ജിൻ്റെ നൂൾ ഇരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇവിടെ എന്ത് ചെയ്യണം ട്രാവൽ ചെയ്യണം സോ ടോട്ടൽ അത് ഡിസ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ എന്നു വെച്ചാൽ നൂറ്റി അമ്പതും ഇരുന്നൂറ്റമ്പതും കൂട്ടിയതാണ് അത്ര വരും നാനൂറ് മീറ്റർ വരും നാനൂറ് മീറ്ററാണ് ഇത് മൊത്തത്തിൽ ട്രാവൽ ചെയ്യേണ്ടത് ഇത് കടന്നു പോകണമെങ്കിൽ അപ്പോൾ നാനൂറ് മീറ്റർ കടന്നുപോയി ഇത് ട്രാവൽ ചെയ്യുന്ന ദൂരമാണ് സമയമാണ് തന്നിട്ടുള്ള എട്ട് സെക്കൻഡ് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈമാണ് അപ്പോൾ ഡിസ്റ്റൻസ് നാനൂറ് തന്നിട്ടുണ്ട് നാനൂറ് ഡിവൈഡ് ബൈ എട്ട് ചെയ്യുക നാനൂറ് ഡിവൈഡ് ബൈ എട്ട് ചെയ്താൽ എത്ര കിട്ടും അമ്പത് എന്ന് കിട്ടും സോ അമ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഇനി അവർ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ട്രെയിന് ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകണമെങ്കിൽ എത്ര സമയമെടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടെലിഫോൺ പോസ്റ്റ് ഉണ്ട് ഈ ടെലിഫോൺ പോസ്റ്റിന് എന്തില്ല നീളമില്ല നമ്മൾ നെഗ്ലിജിബിൾ നീളമാണ് ഈ ഒരു നീളം എന്ന് വെച്ചാൽ വളരെ നെഗ്ലിജിബിൾ ആണ് അപ്പോൾ ഇവിടെ കടന്നു പോകണമെങ്കിൽ ഈ ട്രെയിൻ എന്ത് ചെയ്താൽ മതി ആ ട്രെയിനിൻ്റെ ദൂരം മാത്രം ഫസ്റ്റ് എൻറ്റർ ചെയ്ത് അതങ്ങ് എക്സിറ്റ് ചെയ്യുമോ ആ ഒരു ദൂരം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സഞ്ചരിക്കുന്നുള്ളൂ അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നൂറ്റി അൻപതാണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുമ്പോൾ വെലോസിൻ്റെ നമ്മൾ ക്വാളിറ്റി കിട്ടി അമ്പതാണ് അപ്പോൾ ഈ എഡ്യൂക്കേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും അമ്പത് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ് വൺ ഫിഫ്റ്റിയാണ് വൺ ഫിഫ്റ്റി മാത്രം എന്ത് ചെയ്യണ്ടു അത് കവർ ചെയ്യേണ്ടു ഡിവൈഡ് ബൈ ടൈം നമുക്കറിയില്ല ഡിവൈഡ് ബൈ ടൈം നമുക്ക് കണ്ടുപിടിക്കണം ആ ടൈമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടൈം ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഡിവൈഡ് ബൈ ആ അമ്പത് അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ഫിഫ്റ്റി ഈക്വൽ ടു ത്രീയെന്ന് കിട്ടും അപ്പോൾ ത്രീ സെക്കൻഡാണ് എന്ത് ചെയ്യുന്നത് അത് ടെലിഫോൺ പോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമാണ് തൊണ്ണൂറാമത്തെ പക്ഷേ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ എൻ എമൗണ്ട് ഓഫ് ടു ഇയർ ഈസ് റുപ്പീസ് തേർട്ടി ടു ഇഫ് ദ റേറ്റ് ഓഫ് ഇൻ്ററസ്റ്റ് ഇസ് എയ്റ്റ് പെർസെൻജ് ദമൗണ്ട് ഇസ് അപ്പോൾ ഇതിന് നോർമലായിട്ട് ചിലപ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട് അതധികം പഠിച്ചേക്കുന്ന അല്ലാതെ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ ടു ഇയേഴ്സ് അതായത് രണ്ട് വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ എത്ര ആയിരിക്കും ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക ആ ഡിഫറൻസ് എല്ലാപ്പോഴും പി ഇൻറ്റു ആർ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ആയിരിക്കും ഓക്കെ ഇവിടെ പി എന്ന് പറയുന്നത് എന്താണ് പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൾ എമൗണ്ട് ആണ് ആർ എന്ന് വെച്ചാൽ റേറ്റ് ആണ് സോ പി ഈക്വൽ ടു പിന്നെ ആ ഡിഫറൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ളത് ഇത്രയാണ് ഡിഫറൻസ് ഓൾറെഡി തന്നിട്ടുണ്ട് തേർട്ടി ടു ആണ് തന്നിട്ടുണ്ട് പിന്നെ രണ്ട് വർഷമാണ് തന്നിട്ടുണ്ട് എട്ട് ശതമാനമാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഡിഫറൻസ് തേർട്ടി ടു ഈക്വൽ ടു പി തന്നിട്ടില്ല പി ആണ് നമുക്ക് കാണേണ്ടത് ആറ് തന്നിട്ടുണ്ട് ആറ് എത്രയാണ് എട്ടാണ് എട്ട് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ അപ്പോൾ ടു എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് അത് പ്രത്യേകമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി തേർട്ടി ടു ഈക്വൽ ടു പി ഇൻറ്റു സോ സ്ക്വയർ ചെയ്യുമ്പോൾ അത്രേ വരും എട്ട് ഇൻറ്റു എട്ട് വരും അടിയിൽ നൂറ് ഇൻറ്റു നൂറ് വരും സോ അത് ചെയ്ത് കഴിയുമ്പോൾ അത്രേ കേട്ടോ തേർട്ടി ടു ഈക്കൽ പി ഇൻറ്റു എയ്റ്റിൻറ്റു എയ്റ്റ് ഡിവൈഡ് ബൈ ഹൺഡ്രഡിൻ്റ് ഹൺഡ്രഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഓരോന്നോ ഹൺഡ്രഡോ ഹൺഡ്രഡോ വലത്തോട്ടേ കൊണ്ട് എടുത്തോട്ടേ കൊണ്ടുപോവാം അതേപോലെ എയ്റ്റ് ടു എയ്റ്റ് എടുത്തോട്ടേ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പി ഇക്കൽ ടു ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എത്ര കിട്ടും അമ്പത് അഞ്ഞൂറ് അയ്യായിരം കിട്ടും സോ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് തൊണ്ണൂറ്റൊന്ന് ഐഡൻറ്റിഫി ഐ ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ സീരീസ് താഴത്തന്നുള്ള സീരീസിലെ നെക്സ്റ്റ് നമ്പർ ഐഡൻറ്റിഫൈ ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ ഡിഫറൻസ് ഒക്കെ മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് അഞ്ചാണ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് ഈ ഒരു ഡിഫറൻസിലാണ് ഇത് പോകുന്നത് ഓരോ നമ്പർ തമ്മിൽ അപ്പോൾ അടുത്തത് മുപ്പത് കഴിക്കും ഡിഫറൻസ് അപ്പോൾ എഴുപതും എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഏഴ് കിട്ടും തൊണ്ണൂറ്റാണ്ട് ഐഡൻറ്റിഫൈ ദ മിസ്സിങ് ടം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ എന്താണ് ബി സി ഡി ഇ എഫ് അതായത് ഓരോ ലെറ്റർ വിട്ടിട്ടാണ് വരുന്നത് എഫ് അടുത്തത് ജി വിട്ടിട്ടാണ് എച്ച് ഐ ജെ കെ എൽ അങ്ങനെ വരുന്നത് അപ്പോൾ ബി ഇവിടെ തുടങ്ങണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ലെറ്റർ ഏതാണോ അതിൽ നിന്ന് ഒന്ന് വിട്ടിട്ടാണ് ബി അപ്പോൾ ഏത് ലെറ്റർ വിട്ടിട്ടാണ് ബി വരുന്നത് സെഡ് ആണ് സെഡ് ഒന്ന് കഴിഞ്ഞാൽ എത്ര വരും എ വരും അടുത്തത് പിന്നെ ബി അപ്പോൾ ലാസ്റ്റ് സെഡ് വരുന്ന ഒരു ഓരോപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ അതാണ് വി എക്സ് സെഡ് ആണ് തൊണ്ണൂറ്റി മുന്നേ ഇൻ സേർട്ടൺ കോഡ് സൺഡേസ് സൺഡേ സ്കോഡ് യു എസ് ഡി എൻ വൈ എ ഹൗ കുഡ് ക്രിയേഷൻ ബി റിട്ടേൺ ഇൻ ദാറ്റ് കോഡ് അപ്പം സൺഡേ എന്നുള്ള മാറ്റിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അത് നോക്ക് ആദ്യത്തെ രണ്ടെണ്ണം എടുത്തിട്ട് തിരിച്ചിടുവാണ് യു എസ് ഐ പിന്നെ എൻ ഡി എന്നുള്ളത് മാറ്റി ചെയ്യുമ്പോൾ ഡി എൻ ആയി പിന്നെ ഉള്ളത് എ വൈ എന്നുള്ളത് മാറ്റി എഴുതുമ്പോൾ എന്തായി വൈ എ എന്നായി അങ്ങനെയാണ് ക്രിയേഷൻ എന്നുള്ള മാറ്റി എഴുതുമ്പോൾ എന്താകും സി ആർ മാറ്റി എഴുതി കഴിഞ്ഞാൽ ആർ ഇ ആർ സി എന്നാവും സോ ആർ സി തുടങ്ങുന്ന രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അടുത്തത് വിളിച്ചാൽ ഇ എ എന്നുള്ളത് മാറ്റി എഴുതുമ്പോൾ എ ഇ എന്നാവും സോ ആർ സി എ എന്ന് തുടങ്ങുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്താണ് അത് ഡി ആണ് ഫൈൻഡ് ഔട്ട് ദി ഓപ്ഷൻ വിച്ച് ഹാസ് ദി സെയിം ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആസ് കെമിസ്ട്രി ആൻഡ് സയൻസ് സൊ കെമിസ്ട്രി ആൻഡ് സയൻസ് എന്ന് വെച്ചാൽ കെമിസ്ട്രിയും സയൻസ് നമ്മളുടെ റിലേഷൻ എന്താ കെമിസ്ട്രി എന്നുള്ളത് സയൻസിൻ്റെ ഒരു ഭാഗമാണ് അതേപോലെ ഇതിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്നുവെച്ചാൽ എന്താ പെയിൻറ്റിങ് ആണ് പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ ആർട്സിൻ്റെ ഒരു ഭാഗമാണ് പെയിൻറ്റിങ് തൊണ്ണൂറ്റഞ്ച് ഫൈൻ ഐഡൻറ്റിഫൈ ദ ഓഡ് മെൻ ഔട്ട് താഴത്തേ കൂട്ടത്തിൽ പെടാത്തതെന്ന് പറയുന്നത് ഇതിൽ അമ്പത്തഞ്ചാണ് അല്ല ബാക്കിയൊക്കെ ഏഴിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇത് ഏഴുൻ്റെ രണ്ടാണ് ഏഴിൻ്റെ ഏഴാണ് ഏഴിൻ്റെ ഒമ്പതാണ് പക്ഷേ അമ്പത്തഞ്ചിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ്റാറാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി ഡി ഇ ആൻഡ് എഫ് ആർ സിറ്റിംഗ് ഇൻ സിക്സ് ചെയ്ത് റെഗുലർലി പ്ലേസഡ് അറൗണ്ട് എ റൗണ്ട് ടേബിൾ ഇറ്റ് ഈസ് ഒബ്സഡ് ദാറ്റ് എ ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡി അപ്പോൾ എ ബി സി ഡി എഫ് എന്നുള്ള ആറ് പേരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു റൗണ്ട് ടേബിളിൻ്റെ ചുറ്റുവായിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആറ് പേരെന്നുള്ളത് ആദ്യം ഓർമ്മിക്കുക പിന്നെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ എ ഇസ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ് അപ്പോൾ ഡി ഒ എഫ് ഒ എവിടെ ഏതോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡി ഒ എഫ് ഒ ഏതോ ഡി ഒ എഫ് ഒ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടക്കാണ് എന്ത് വരുന്നത് എ വരുന്നത് സോ എ ഈസ് ബിറ്റ്വീൻ ഡി ആൻഡ് എഫ് സി ഇസ് ഓപ്പോസിറ്റ് ടു ഡി സി എന്ന് പറയുന്നത് ഡി ഇൻ്റെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത് ഡിൻ്റെ ഓപ്പോസിറ്റാണ് സി ഇരിക്കുന്നത് സോ ഇങ്ങനെ കിട്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓൾറെഡി നാല് പേരായി ഇനിയിപ്പോൾ അഞ്ച് ആറ് പിന്നെ അടുത്ത് തന്നിട്ട് എന്താണ് ഡി ആൻഡ് ഇ ആർ നോട്ട് ഓൺ നൈബറിങ് ചെയസ് ഡിയും ഇ എന്തല്ല അടുത്തടുത്തല്ല അപ്പോൾ ഡിയും ഇയോ അടുത്തടുത്തല്ലെങ്കിൽ ഇ ഒരിക്കലും എന്തുയില്ല ഇവിടെ വരില്ല ഇപ്പോൾ ഇ വരാൻ പറ്റുന്നത് ഇവിടെയാണ് ഇനി ബാക്കിയുള്ള ഒരാൾ നടന്ന ഏതാണ് ബി ആണ് അപ്പോൾ ബി വരുന്നത് ഇവിടെയായിരിക്കും എ ബി സി ഡി എഫ് ആറ് പേരായി ഓൾറെഡി കംപ്ലീറ്റ് ആയി തന്നിട്ട് കോസ്റ്റിൻ ചെയ്തത് വിച്ച് ഓഫ് ദ പോള മസ്റ്റ് ബി ട്രൂ താഴെ താഴ്ത്തന്നിട്ടുള്ള ഏതായിരിക്കും കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ്റി എത്ര വരും തൊണ്ണൂറ്റി ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് ബി ആൻഡ് ഇ ആർ നൈബസ് ബി ആൻഡ് ഡി ആർ നൈബാണ് നോക്ക് ബിയും അതേപോലെ ഇയും സോ അതാണ് നമ്മുടെ ആൻസർ തൊണ്ണൂറ്റി ഇൻട്രഡ്യൂസിംഗ് എ മാൻ എ വുമൺ സൈഡ് ഹീസ് വൈഫ് ഈസ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ ഹൗ ഈസ് ദ മാൻ റിലേറ്റഡ് ടു വുമൺ അപ്പോൾ ഒരു ഒരു ഒരാളെ ചൂണ്ടി ഒരു മാനെ ചൂണ്ടി വുമൺ പറയുകയാണ് ഹീസ് ദ വൈഫ് ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ ഹൗ ഈസ് ദാൻ റിലേറ്റഡ് ടു വുമൺ അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ അല്ലപ്പോൾ ലാസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഹീസ് ദോൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു മകൾ അപ്പോൾ അത് ആര് തന്നെയായിരിക്കും ഈ വുമൺ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ ഈ വുമൺ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡോട്ടർ ഓഫ് മൈ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഫാദർ എന്ന് പറയുന്നത് ഈ വുമൺ ആണ് അപ്പോൾ ഹീ ഈസ് ദി വൈഫ് ഓഫ് ദി വുമൺ ഹി ഈസ് ദി വൈഫ് ഓഫ് ദി വുമൺ ഹി ഹിസ് വൈഫ് ഓഫ് ദി സോ ഈ മാൻ എന്ന് പറയുന്നത് മാനിൻ്റെ വൈഫാണ് ഈ വുമൺ അപ്പോൾ ഈ മാൻ എന്ന് പറയുന്നത് എന്താണ് ആ വുമൺ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡാണ് തൊണ്ണൂറ്റെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഫേസിംഗ് സൗത്ത് എസ്റ്റാർട്ട് ഹിസ് ജേണി ആൻഡ് മേക്ക് ഇട്ട് ടേണിംഗ് ചുവഴ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അതായത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൻ ആണ് അതിൽ ഡയറക്ഷൻ വരച്ച് കഴിഞ്ഞാൽ വിച്ച് സീക്വൻസ് വിൽ ഫൈനലിൽ ഡേ ടു എ ഡയറക്ഷൻ ഒതർ ദെൻ സൗത്ത് സൗത്തിലേക്കല്ലാത്ത ഒരു ഡയറക്ഷൻ വരുന്നത് താഴെ തന്നിട്ടുള്ള ഏതാണെന്ന ക്വസ്റ്റ്യൻ ഓക്കെ ഇങ്ങ് ഡയറക്ഷൻ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം മനസ്സിലാവും അതിലെ ഓപ്ഷൻ സി മാത്രമേ എന്തുള്ളൂ അവർ സൗത്തിലേക്ക് പോകത്തുള്ളൂ സിയിലുള്ള ഈ ഒരു ടേണിങ്സൊക്കെ നടത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ നോർത്തിലേക്കാണ് അവർ ലാസ്റ്റ് തിരിക അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ തൊണ്ണൂറ്റൊമ്പത് സം ബോയ്സ് ആർ സ്റ്റാൻഡിങ് ഇൻ എ ക്യു ഇഫ് ടെൻത് ബോയ് ഫ്രം ബിഹൈൻഡ് ദ ഫൈവ് ഈസ് ബിഹൈൻഡ് ദി ട്വൽത്ത് ബോയ് ഫ്രം ദി ഫ്രണ്ട് ഹൗ മെനി ആർ ദർ ഇൻ ദ ക്യൂ സോ ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് ആ ക്യൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇഫ് ദി ടെൻത് ബോയ് ഫ്രം ബിഹൈൻഡ് ഈസ് അപ്പോൾ ടെൻത് ബോയ് ഫ്രം ദി ബിഹേൻ്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇതാണ് ടെന്ത് അപ്പോൾ ഇവിടെ ഒമ്പത് പേരുണ്ട് പിന്നിൽ നിന്ന് ഒമ്പത് പേരുണ്ട് അപ്പോൾ ഇയാളാണ് പത്താമത്തെ ആൾ ടെൻത്ത് ബോയ് ഫ്രം ബിഹൈൻഡ് ദീസ് ഫൈവ് ബിഹൈൻഡ് ദി ട്വൽത്ത് ബോയ് ഫ്രം ദി ഫ്രണ്ട് അത് പന്ത്രണ്ട് ബോയ് ഫ്രം ദി ഫ്രണ്ട് ഫ്രണ്ട് എന്നുള്ള പന്ത്രണ്ട് ആൾക്കാരുടെ പുറകിലുള്ള അഞ്ച് എണ്ണം പിറകിലാണ് ഈ നിൽക്കുന്ന ആൾ അപ്പോൾ ഞാൻ പറയുകയാണ് ടോപ്പിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് പന്ത്രണ്ട് പേര് പിറകോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആളാണ് പന്ത്രണ്ട് പന്ത്രണ്ടാമെന്ന് നോക്കും അപ്പോൾ ഇവിടെ പതിനൊന്ന് ഓൾറെഡി ആയി അതിനുശേഷം ഈ പിന്നിൽ നിൽക്കുന്ന ആൾ അഞ്ച് അഞ്ച് സ്ഥാനം വിട്ടിട്ടാണ് ഈ പിന്നുള്ള ആൾ വരുന്നത് സോ ഇതാണ് ഈ ഒരു ഇൻറ്റർപ്രിട്ടേഷൻ അതായത് ഇഫ് ദി ടെൻത് ഒന്ന് പറയാം ഇഫ് ദി ടെൻത്ത് ബോയ് ഫ്രം ദ ബിഹൈൻഡ് അതായത് പിന്നിൽ നിന്നുള്ള അഞ്ച് പത്താമത്തെ ബോയ് എന്ന് പറയുന്നത് ഫൈവ് ബിഹൈൻഡ് ദി ട്വൽത്ത് ബോയ് ഫ്രം ദ ഫ്രണ്ട് ഫ്രണ്ട് എന്നുള്ള പന്ത്രണ്ട് പിറകിലുള്ള ബോയ്ടെ അഞ്ച് പിറകിലാണ് ആ നിൽക്കുന്ന കുട്ടി അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ക്യൂലെത്ര ആളുണ്ടെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ക്യൂയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ അറിയാം ഇവിടെ പന്ത്രണ്ട് പേരായി പിന്നുള്ള ഒരു അഞ്ചാണ് ഇപ്പം പന്ത്രണ്ട് അഞ്ചും പതിനേഴും അതേപോലെ ഇവിടെ ആടിയിലെത്രണ്ട് പത്ത് പേരുണ്ട് അപ്പോൾ ഇരുപത്തി ഏഴാണ് നമ്മൾ ആൻസർ ആയിട്ട് വരാം നൂറാമത്തെ ക്വസ്റ്റ്യാണ് ഡയറക്ഷനായിട്ട് മാത്രം പോലത്തെ ക്വസ്റ്റ്യാണ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്കൊരു ഡയറക്ഷൻ അറിയാമെങ്കിൽ വി വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക എ സൈക്കിൾ ഗോസ് ഫോർട്ടി കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ് ഇത് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ ഇത് വര വരക്കാം ജസ്റ്റ് ഒന്ന് വരക്കാം നിങ്ങൾക്ക് അതൊക്കെ പിന്നെ എന്തു ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും സോ ഇതാണ് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് പറയുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത് ഈസ്റ്റിലേക്ക് പോകുന്നു ഈസ്റ്റിലേക്ക് സൈക്കിൾ കോസ്റ്റ് നാൽപ്പത് കിലോമീറ്റർ ഈസ്റ്റ് അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോകുന്നതാണ് ഈ വരച്ചിരിക്കുന്നത് നാൽപ്പത് പിന്നെ അയാൾ എന്ത് ചെയ്യും സൗത്തിലേക്ക് പോകും അപ്പോൾ സൗത്തിലേക്ക് പോകുന്നത് അതും നാൽപ്പത് തന്നെയാണ് പിന്നെ അയാൾ ഈസ്റ്റിലേക്ക് പോകുന്നത് എത്രയാണ് ഇരുപത് കിലോമീറ്റർ ആണ് ഈസ്റ്റിലേക്ക് പോകുന്നത് പിന്നെ അയാൾ എന്ത് ചെയ്യും നോർത്തിലേക്ക് പോകും നോർത്തിലേക്ക് പോകുന്നത് നാൽപ്പത് തന്നെയാണ് അപ്പോൾ ഏകദേശം ഈ ഒരു കോസ്റ്റനിൽ എത്തും പിന്നെ അയാൾ പത്ത് ഈസ്റ്റിലേക്ക് പോകും പത്ത് ഈസ്റ്റിലേക്ക് പോകും എന്നിട്ട് ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഈ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റെന്നോ എൻഡ് ചെയ്ത പോയിന്റിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നാണ് അപ്പോൾ ഇവിടെയുള്ള നാൽപ്പതും പിന്നെ ഇരുപത് അയാൾ അടിയിൽ നിന്ന് ഈസ്റ്റിലോ സഞ്ചരിച്ച് ഇരുപതും പിന്നെ ഇപ്പോൾ സഞ്ചരിച്ച പത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് ഇരുപത് അറുപതും പത്തും എന്നുള്ള ആൻസർ നമുക്ക് എന്ത് ചെയ്യും അവിടെ കിട്ടും സോ എഴുപതാണ് നമ്മുടെ ആൻസർ സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയി നമുക്ക് അടുത്തൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കാണാം Thank you for watching the video. I have a nice day.